വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ലോഗ്. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിരുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വിപ്ലവകരമായ ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ വനിതാ ദിനം സോഷ്യൽ മീഡിയയിലൂടെ കൊട്ടിഘോഷിച്ചു. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനൊരു വനിതാ ദിനം എന്ന്. മെൻസ് ഡേ ഉണ്ട്, പക്ഷെ നമ്മൾ വനിതാ ദിനം കൊട്ടിഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് പോലെ എന്തെങ്കിലും മെൻസ് ഡേ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ഡേ അവൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും, അവൾ ആദരിക്കപ്പെടേണ്ടവൾ തന്നെയാണെന്ന്. ഈ വർഷത്തെ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെയാണ്. അതിന് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും എത്രയോ നഷ്ടമായി കരുതുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, നന്നായി പഠിച്ചിരുന്നിട്ട് പോലും അവർ ഒരുപാട് കഴിവുകൾ തെളിയിച്ചവരായിട്ട് പോലും വിവാഹശേഷം അടുക്കളയും കുട്ടികളുമായിട്ട് മാത്രം ജീവിച്ചു പോകുന്നവർ. ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാണ് പെൺകുട്ടികളെ ഇത്രയധികം പഠിപ്പിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നീ ജോലിക്ക് പോയിട്ട് ഇവിടെ ചെലവ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കുടുംബം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പലരും പെൺകുട്ടികളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ മൂന്ന് കുട്ടികളെയും വെച്ചിട്ട് നീ ഇപ്പം എന്തിനാ പഠിക്കാൻ പോണേ, അല്ലെങ്കിൽ നീ എന്തിനെപ്പോ ജോലിക്ക് പോകുന്നേ, നന്നായി കുട്ടികളൊക്കെ നോക്കിയിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ നമ്മളെങ്ങനെ ജീവിക്കും, നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? ശരിയാണ്, മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കളെ നോക്കി ജീവിച്ചോന്ന് എന്നോട് പറഞ്ഞു. ഞാനൊരു പക്ഷേ ഏതെങ്കിലും ഒരു പോകുന്ന വഴിക്ക് വെച്ച് ഒറ്റപ്പെട്ടു പോയാൽ ഞാൻ എങ്ങനെ എൻ്റെ മൂന്ന് മക്കളെ വളർത്തും എന്ന ചിന്ത എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നതോ. വളരെ ചെറുപ്പത്തിലെ പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ചും അവർക്ക് നൽകുന്ന സ്വർണത്തെക്കുറിച്ചും അതിൻ്റെ കണക്കിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസം തന്നെയാണ്. ജീവിത സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും നല്ല ജോലിയോ സൗകര്യങ്ങളോ കിട്ടണമെന്നില്ല, പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് സമൂഹം എന്നും നല്ലൊരു വില കൽപ്പിച്ചിരിക്കും. അവളുടെ വാക്കുകൾക്ക് എന്നും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരിക്കും. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന എല്ലാ സുഹൃത്തുക്കളും എല്ലാ പെൺകുട്ടികളും ഇന്ന് നിങ്ങളുടെ വീട്ടുകാരോട് തുറന്നു പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്. വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കരുത്, വീണ്ടും വീണ്ടും ശ്രമിക്കുക. ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൽ ഒരു പ്രശസ്തമായൊരു വാചകമുണ്ട്, നിങ്ങളൊരു സ്വപ്നത്തിനായി ആഗ്രഹിക്കുന്നെങ്കിൽ, അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. സോ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് നിങ്ങളെ എതിർത്തവരെല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത അതവർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നേ കടന്നു പോയ എല്ലാ സ്ത്രീകളും വിജയിച്ചിട്ടുള്ളത്. കൽപ്പന ചൗള, സുനിത വില്യംസ്, പ്രതിഭ പാട്ടീൽ, കിരൺ ബേദി തുടങ്ങി ഇപ്പോൾ രേണുരാജ് IAS, അനുപമ IAS, അവർ ആ വഴികൾ തെളിയിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് കൂടി വേണ്ടിയാണ്, അവരുടെ പിന്നിലൂടെ വരുന്ന ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളാണ് മാറ്റമെന്ന് ചിന്തിക്കുക, നമ്മളിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് ചിന്തിക്കുക. ഇന്ന് ചരിത്രം ഓർക്കപ്പെടുന്ന, ജനസമൂഹത്തിന് മാതൃകയാക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളുടെയും പേരിൻ്റെ കൂടെ നമ്മൾ ഓരോരുത്തരുടെയും പേര് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു.